അപ്പോൾ ദാ ഇതാണ് നമ്മുടെ താമര അരിയുടെ വിത്ത്. അപ്പോൾ ഇത് നമുക്ക് പാകി ഒരു താമര ചെടി ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറേ വിത്തുകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇത് മുളപ്പിക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഈ വിത്തിൻ്റെ നമ്മൾ സാധാരണ ഇത് ചുമ്മാ മുളപ്പിക്കാനായിട്ട് ഏകദേശം ഒരു 10-15-20 ദിവസത്തോളം എടുക്കും ഇതൊന്നും മുള പൊട്ടി വരാനായിട്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ മുളയ്ക്കാനായിട്ട് നമുക്കൊരു ടിപ്പുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ഈ മുകൾ വശം ഒന്ന് നന്നായിട്ട് ഉരച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിത് മുളപ്പിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മുളയ്ക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഉരച്ച് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതായത് നമുക്കിതുപോലെ ഒന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരച്ച് എടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് സ്പോട്ട്സ് കാണുന്നുണ്ട്. അതുവരെ നമ്മളിതൊന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ഇളം ചൂടുവെള്ളത്തിലേക്കൊന്ന് ഇട്ട് വയ്ക്കാം. അപ്പോൾ ആ വിത്തുകളെല്ലാം നമ്മളതിലിട്ടിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ദിവസം വിത്തിന് മുളയൊക്കെ പൊട്ടി എന്താ ഒരെണ്ണം നന്നായിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇല പോലെ വിരിയാൻ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. വേറെ ഒരു വിത്തുകൂടെ അതുപോലെ തന്നെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ബാക്കി മുത്തുകളും മുളയ്ക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇളം ചൂടുവെള്ളത്തിൽ വേണം ഇത് ഇടാനായിട്ടെന്ന്. അപ്പോൾ പറ്റും പോലെ തന്നെ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ വിത്തുകളൊന്നും ചീഞ്ഞു പോകാതെ നന്നായിട്ട് മുള പൊട്ടി നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതായതുപോലെ മണ്ണും ചാണകവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഏതെങ്ങനെ ഏത് പാത്രത്തിലാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് അത് നടക്കാം. അപ്പോൾ കല്ലൊന്നും വരാതെ മാക്സിമം നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് എടുക്കുക. ചാണകവും ഇനിയിപ്പോൾ ഒരല്പം ചകിരിച്ചോറൂടെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ചകിരിച്ചോറ് നമുക്കില്ലാതുകൊണ്ട് നമ്മൾ ചാണകവും മണ്ണും തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ബേസണിലേക്ക് നമ്മളിപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മണപ്പിച്ചിട്ടുണ്ട്, നമ്മളൊന്ന് മണ്ണിലേക്ക് വെക്കാം. നമ്മളിപ്പം മൂടും. അത് ചെടി ഉണ്ടായി വന്നിട്ട് നമുക്ക് നോക്കാം. നമ്മളൊന്ന് മൂടി നോക്കാം. നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞു നമ്മള് വെജ് കഴിഞ്ഞു വെള്ളത്തിലേക്ക് ആ താമര മുത്തുകളും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. താമരമുത്ത് മുളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. താമരമുത്ത് ടാങ്കിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് നാളെ കാണിച്ചു തരാം.
അവിടെയും മീനുണ്ട്, ഇവിടെയും താമരമുത്തുണ്ട്, ഇവിടെയും താമരയുണ്ട്. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.